അധ്യായം ഏഴ് ഉയരങ്ങൾ അലിഫ് ലാം മീം സ്വാദ്. നബിയെ, നിനക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമത്രേ ഇത്. അതിനെ സംബന്ധിച്ച് നിന്റെ മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടായിരിക്കരുത്. അതു മുഖേന നീ താക്കീത് നൽകുവാന് വേണ്ടിയും സത്യവിശ്വാസികൾക്ക് ഉത്ബോധനം നൽകുവാന് വേണ്ടിയുമാണത്. നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക. അവനു പുറമെ മറ്റു രക്ഷാധികാരികളെ നിങ്ങൾ പിൻപറ്റരുത്. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. എത്രയോ രാജ്യങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിലോ അവരെ ഉച്ചയുറക്കത്തിലായിരിക്കുമ്പോഴോ നമ്മുടെ ശിക്ഷ അവർക്ക് വന്നുഭവിച്ചു. അവർക്ക് നമ്മുടെ ശിക്ഷ വന്നുഭവിച്ചപ്പോൾ ഞങ്ങൾ അക്രമികളായിപ്പോയല്ലോ എന്ന് പറയുക മാത്രമായിരുന്നു അവരുടെ മുറവിളി. എന്നാല് നമ്മുടെ ദൂതന്മാര് ആർക്കിടയിലേക്ക് അയക്കപ്പെട്ടുവോ അവരെ തീർച്ചയായും നാം ചോദ്യം ചെയ്യും. അയക്കപ്പെട്ട ദൂതന്മാരെയും തീർച്ചയായും നാം ചോദ്യം ചെയ്യും. എന്നിട്ട് ശരിയായ അറിവോടുകൂടി നാം അവർക്ക് കാര്യം വിവരിച്ചു കൊടുക്കുന്നതാണ്. ഒരിക്കലും നമ്മുടെ അസാന്നിധ്യം ഉണ്ടായിട്ടില്ല. അന്നത്തെ ദിവസം കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുന്നത് സത്യമായിരിക്കും. അപ്പോൾ ആരുടെ തുലാസുകള് ഗനം തൂങ്ങിയോ അവരാണ് വിജയികള്. ആരുടെ തുലാസുകള് ഗനം കുറഞ്ഞുവോ അവരാണ് ആത്മനഷ്ടം നേരിട്ടവര്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ അവര് അന്യായം കൈക്കൊണ്ടിരുന്നതിന്റെ ഫലമത്രേ അത്. നിങ്ങൾക്ക് നാം ഭൂമിയിലെ സ്വാധീനം നൽകുകയും നിങ്ങൾക്കവിടെ നാം ജീവിതമാർഗങ്ങളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കുറച്ച് മാത്രമേ നിങ്ങളെ നന്ദി കാണിക്കുന്നുള്ളൂ. തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു. പിന്നീട് നാം മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ആദമിനെ പ്രണമിക്കുക. അവര് പ്രണമിച്ചു. ഇബ്ലീസ് ഒഴികെ അവന് പ്രണമിച്ചവരുടെ കൂട്ടത്തിലായില്ല. അവന് അല്ലാഹു പറഞ്ഞു, ഞാന് നിന്നോട് കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാന് നിനക്കെന്ത് തടസ്സമായിരുന്നു? അവന് പറഞ്ഞു, ഞാന് അവനേക്കാള് ആദമിനേക്കാള് ഉത്തമനാകുന്നു. എന്നെ നീ അഗ്നിയിലെ നിന്നാണ് സൃഷ്ടിച്ചത്. അവനെ നീ സൃഷ്ടിച്ചത് കളിമണ്ണിലെ നിന്നു. അവന് അല്ലാഹു പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. ഇവിടെ നിനക്ക് അഹങ്കാരം കാണിക്കാന് പറ്റുകയില്ല. പുറത്തു കടക്കുക. തീർച്ചയായും നീ നിന്ദ്യരുടെ കൂട്ടത്തിലാകുന്നു. അവന് പറഞ്ഞു, മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ നീ എനിക്ക് അവധി നൽകണമേ. അവന് അല്ലാഹു പറഞ്ഞു, തീർച്ചയായും നീ അവധി നൽകപ്പെട്ടവരുടെ കൂട്ടത്തിലാകുന്നു. ഒന്ന്. അവന് ഇബ്ലീസ് പറഞ്ഞു, നീ എന്നെ വഴിപിഴപ്പിച്ചതിനാല് നിന്റെ നേരായ പാതയിൽ അവര് മനുഷ്യര് പ്രവേശിക്കുന്നത് തടയാന് ഞാൻ കാത്തിരിക്കും. പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗങ്ങളിലൂടെയും ഇടതുഭാഗങ്ങളിലൂടെയും ഞാൻ അവരുടെ അടുത്ത് ചെല്ലുക തന്നെ ചെയ്യും. അവരില് അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല. അവന് അല്ലാഹു പറഞ്ഞു, നിന്ദ്യനും തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്ത് കടക്കൂ. അവരിലെ നിന്ന് വല്ലവരും നിന്നെ പിൻപറ്റുന്ന പക്ഷം നിങ്ങളെല്ലാവരെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും. ആദമേ, നീയും നിന്റെ ഇണയും കൂടി ഈ തോട്ടത്തില് താമസിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് നിന്ന് തിന്നുകൊള്ളുകയും ചെയ്യുക. എന്നാല് ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്. എങ്കിലെ നിങ്ങൾ ഇരുവരും അക്രമികളിലെ പെട്ടവരായിരിക്കും എന്നും അല്ലാഹു പറഞ്ഞു. അവരിലെ നിന്ന് മറച്ചു വെക്കപ്പെട്ടിരുന്ന അവരുടെ ഗോപ്യസ്ഥാനങ്ങൾ അവർക്ക് വെളിപ്പെടുത്തുവാനായി പിശാജ് അവരെ ഇരുവരോടും ദുർമന്ത്രണം നടത്തി. അവന് പറഞ്ഞു, നിങ്ങളുടെ ഇരുവരുടെയും രക്ഷിതാവ് ഈ വൃക്ഷത്തിലെ നിന്ന് നിങ്ങളെ ഇരുവരെയും വിലക്കിയിട്ടുള്ളത് നിങ്ങൾ ഇരുവരും മലക്കുകളായിത്തീരുമെന്നത് കൊണ്ടോ നിങ്ങളെ ഇവിടെ നിത്യവാസികളായിത്തീരുമെന്നത് കൊണ്ടോ അല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല. തീർച്ചയായും ഞാൻ നിങ്ങളിരുവരുടെയും ഗുണകാംക്ഷികളിൽപ്പെട്ടവനാണ് എന്ന് അവരോട് അവന് സത്യം ചെയ്ത് പറയുകയും ചെയ്തു. അങ്ങനെ അവര് ഇരുവരെയും വഞ്ചനയിലൂടെ അവനെ തരംതാഴ്ത്തിക്കളഞ്ഞു. അവര് ഇരുവരും ആ വൃക്ഷത്തിലെ നിന്ന് രുചി നോക്കിയതോടെ അവർക്ക് അവരുടെ ഗോപ്യസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. ആ തോട്ടത്തിലെ ഇലകളെ കൂട്ടിച്ചേർത്ത് അവര് ഇരുവരും തങ്ങളുടെ ശരീരം പൊതിയാന് തുടങ്ങി. അവര് ഇരുവരെയും വിളിച്ച് അവരുടെ രക്ഷിതാവ് പറഞ്ഞു, ആ വൃക്ഷത്തിലെ നിന്ന് നിങ്ങളെ ഞാൻ വിലക്കിയിട്ടില്ലേ? തീർച്ചയായും പിശാജ് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമില്ലേ? അവര് രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളെ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും. അവന് അല്ലാഹു പറഞ്ഞു, നിങ്ങളെ ഇറങ്ങിപ്പോകൂ.
നിങ്ങളിലെ ചിലര് ചിലർക്ക് ശത്രുക്കളായിരിക്കും. നിങ്ങൾക്ക് ഭൂമിയിലെ വാസസ്ഥലമുണ്ട്, ഒരു നിശ്ചിത സമയം വരെ ജീവിത സൗകര്യങ്ങളുമുണ്ട്. അവന് പറഞ്ഞു, അതില് ഭൂമിയിലെ തന്നെ നിങ്ങളെ ജീവിക്കും, അവിടെ തന്നെ നിങ്ങളെ മരിക്കും, അവിടെ നിന്ന് തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്യും. ആദം സന്തതികളെ, നിങ്ങൾക്ക് നാം നിങ്ങളുടെ കോപ്യസ്ഥാനങ്ങളെ മറയ്ക്കാനുതകുന്ന വസ്ത്രവും അലങ്കാര വസ്ത്രവും നൽകിയിരിക്കുന്നു. ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രമാകട്ടെ അതാണ് കൂടുതൽ ഉത്തമം. അവരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു അവതരിപ്പിക്കുന്ന തെളിവുകളിലെ പെട്ടതത്രേ അത്. ആദം സന്തതികളെ, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിലെ നിന്ന് പുറത്താക്കിയത് പോലെ പിശാജ് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. അവര് ഇരുവരുടെയും ഗോപ്യസ്ഥാനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുവാനായി അവന് അവരിലെ നിന്ന് അവരുടെ വസ്ത്രം എടുത്തു നീക്കുകയായിരുന്നു. തീർച്ചയായും അവനും അവന്റെ വർഗക്കാരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത വിധത്തില്. തീർച്ചയായും വിശ്വസിക്കാത്തവർക്ക് പിശാചുക്കളെ നാം മിത്രങ്ങളാക്കി കൊടുത്തിരിക്കുന്നു. അവര് വല്ല നീചവൃത്തിയും ചെയ്താല് ഞങ്ങളുടെ പിതാക്കള് അതിലെ നിലകൊള്ളുന്നതായി ഞങ്ങളെ കണ്ടിട്ടുണ്ടെന്നും അല്ലാഹു ഞങ്ങളോട് കൽപ്പിച്ചതാണത് എന്നുമാണ് അവര് പറയുക. നബിയെ, പറയുക, നീചവൃത്തി ചെയ്യുവാന് അല്ലാഹു കൽപ്പിക്കുകയില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ പേരില് നിങ്ങൾക്ക് വിവരമില്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയാണോ? പറയുക, എന്റെ രക്ഷിതാവ് നീതി പാലിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. എല്ലാ ആരാധനാവേളയിലും, രണ്ട് അഥവാ എല്ലാ ആരാധനാലയങ്ങളിലും നിങ്ങളുടെ മുഖങ്ങളെ ശരിയാം വിധം അവനിലേക്ക് തിരിച്ച് നിർത്തുകയും കീഴ്വണക്കം അവനെ മാത്രമാക്കിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുവിന്. നിങ്ങളെ അവന് ആദ്യമായി സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലുള്ള അവസ്ഥയിലേക്ക് തന്നെ നിങ്ങളെ മടങ്ങുന്നതാകുന്നു. മൂന്ന്, ഒരു വിഭാഗത്തെ അവനെ നേർവഴിയിലാക്കിയിരിക്കുന്നു, ഒരു വിഭാഗമാകട്ടെ വഴിപിഴക്കാൻ അർഹരായിരിക്കുന്നു. അല്ലാഹുവിനെ വിട്ട് പിശാചുക്കളെയാണ് അവരെ രക്ഷാധികാരികളാക്കി വെച്ചിരിക്കുന്നത്. തങ്ങളെ സന്മാർഗം പ്രാപിച്ചവരാണെന്ന് അവരെ വിചാരിക്കുകയും ചെയ്യുന്നു. ആദം സന്തതികളെ, എല്ലാ ആരാധനാലയത്തിങ്കിലും അഥവാ എല്ലാ ആരാധനാവേളകളിലും നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങളെ ധരിച്ചുകൊള്ളുക, നിങ്ങളെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. നാല്, എന്നാലേ നിങ്ങളെ ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. നബിയെ, പറയുക, അല്ലാഹു അവന്റെ ദാസന്മാർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അലങ്കാര വസ്തുക്കളും വിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങളും നിഷിദ്ധമാക്കിയതാരാണ്? പറയുക, അവ ഐഹിക ജീവിതത്തിലെ സത്യവിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് അവർക്ക് മാത്രമുള്ളതുമാണ്. മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി അപ്രകാരം നാം തെളിവുകളെ വിശദീകരിക്കുന്നു. പറയുക, എന്റെ രക്ഷിതാവ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ നീചവൃത്തികളും അധർമ്മവും ന്യായം കൂടാതെയുള്ള കയറ്റവും യാതൊരു പ്രമാണവും അല്ലാഹു ഇറക്കിത്തന്നിട്ടില്ലാത്തതിനെ അവനോട് നിങ്ങളെ പങ്കുചേർക്കുന്നതും അല്ലാഹുവിന്റെ പേരില് നിങ്ങൾക്ക് വിവരമില്ലാത്തത് നിങ്ങളെ പറഞ്ഞുണ്ടാക്കുന്നതും മാത്രമാണ്. ഓരോ സമുദായത്തിനും ഓരോ അവധിയുണ്ട്. അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ അവര് ഒരു നാഴിക നേരം പോലും വൈകിക്കുകയോ നേരത്തെ ആക്കുകയോ ഇല്ല. ആദം സന്തതികളെ, നിങ്ങൾക്ക് എന്റെ ദൃഷ്ടാന്തങ്ങളെ വിവരിച്ചുതന്നു കൊണ്ട് നിങ്ങളിലെ നിന്നു തന്നെയുള്ള ദൂതന്മാരെ നിങ്ങളുടെ അടുത്ത് വരുന്ന പക്ഷം അപ്പോൾ സൂക്ഷ്മത പാലിക്കുകയും നിലപാട് നന്നാക്കിത്തീർക്കുകയും ചെയ്യുന്നതാരോ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവര് ദുഃഖിക്കേണ്ടി വരികയുമില്ല. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നതാരോ അവരാണ് നരകാവകാശികള്. അവര് അതിലെ നിത്യവാസികളായിരിക്കും. അപ്പോൾ അല്ലാഹുവിന്റെ പേരിലെ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവന്റെ തെളിവുകളെ നിഷേധിച്ചു തള്ളുകയോ ചെയ്തവനേക്കാൾ കടുത്ത അക്രമിയാരുണ്ട്? അല്ലാഹുവിന്റെ രേഖയിലെ തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഓഹരി അത്തരക്കാർക്ക് ലഭിക്കുന്നതാണ്. അവസാനം അവരെ മരിപ്പിക്കുവാനായി നമ്മുടെ ദൂതന്മാര് മലക്കുകള് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരെ പറയും, അല്ലാഹുവിനെ പുറമെ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നവരൊക്കെ എവിടെ? അവരെ പറയും, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി കളഞ്ഞു. തങ്ങളെ സത്യനിഷേധികളായിരുന്നുവെന്ന് അവർക്കെതിരായി അവരെ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. അവന് അല്ലാഹു പറയും, ജിന്നുകളിലെ നിന്നും മനുഷ്യരിലെ നിന്നുമായി നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള സമൂഹങ്ങളുടെ കൂട്ടത്തിലെ നരകത്തിലെ പ്രവേശിച്ചുകൊള്ളുക. ഓരോ സമൂഹവും അതില് പ്രവേശിക്കുമ്പോഴൊക്കെ അതിന്റെ സഹോദര സമൂഹത്തെ ശപിക്കും. അങ്ങനെ അവരെല്ലാവരും അവിടെ ഒരുമിച്ചു കൂടിക്കഴിഞ്ഞാൽ അവരിലെ പിൻഗാമികളെ അവരുടെ മുൻഗാമികളെപ്പറ്റി പറയും, ഞങ്ങളുടെ രക്ഷിതാവെ, ഇവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്, അതുകൊണ്ട് അവർക്ക് നീ നരകത്തിലെ നിന്ന് ഇരട്ടി ശിക്ഷ കൊടുക്കണമേ. അവന് പറയും, എല്ലാവർക്കും ഇരട്ടിയുണ്ട്, പക്ഷെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. അവരിലെ മുൻഗാമികളെ അവരുടെ പിൻഗാമികളോട് പറയും, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെക്കാളുപരി യാതൊരു ശ്രേഷ്ഠയുമില്ല,
ആകയാലെ നിങ്ങളെ സമ്പാദിച്ചു വെച്ചിരുന്നതിന്റെ ഫലമായി നിങ്ങളെ ശിക്ഷ അനുഭവിച്ചുകൊള്ളുക. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചുതള്ളുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവരാരോ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നുകൊടുക്കപ്പെടുകയില്ല. 5. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്നത് വരെ അവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്രകാരമാണ് നാം കുറ്റവാളികൾക്ക് പ്രതിഫലം നൽകുന്നത്. അവർക്ക് നരകാഗ്നിയാലുള്ള മെത്തയും അവരുടെ മീതെക്കൂടി പുതപ്പുകളും ഉണ്ടായിരിക്കും. അപ്രകാരമാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ ഒരാൾക്കും അയാളുടെ കഴിവില് പെട്ടതല്ലാതെ നാം ബാധ്യത ഏൽപ്പിക്കുന്നില്ല. അവരാണ് സ്വർഗാവകാശികൾ, അവരതിലെ നിത്യവാസികളായിരിക്കും. അവരുടെ വിശ്വാസികളുടെ മനസ്സുകളിലുള്ള ഉൾപകയെല്ലാം നാം നീക്കിക്കളയുന്നതാണ്. അവരുടെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവര് പറയുകയും ചെയ്യും, ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അല്ലാഹുവിനെ സ്തുതി. അല്ലാഹു ഞങ്ങളെ നേർവഴിയിലേക്ക് നയിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങളൊരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതന്മാര് തീർച്ചയായും സത്യവും കൊണ്ടാണ് വന്നത്. അവരോട് വിളിച്ചു പറയപ്പെടുകയും ചെയ്യും, അതാ സ്വർഗം, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലമായി നിങ്ങൾ അതിന്റെ അവകാശികളാക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗാവകാശികള് നരകാവകാശികളോട് വിളിച്ചു പറയും, ഞങ്ങളോട് ഞങ്ങളുടെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് ഞങ്ങളെ യാഥാർത്ഥ്യമായി കണ്ടെത്തിക്കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങളെ യാഥാർത്ഥ്യമായി കണ്ടെത്തിയോ? അവര് പറയും, അതെ. അപ്പോൾ ഒരു വിളംബരക്കാരന് അവർക്കിടയിൽ വിളിച്ചു പറയും, അല്ലാഹുവിന്റെ ശാപം അക്രമികളുടെ മേലാകുന്നു. അതായത് അല്ലാഹുവിന്റെ മാർഗത്തില് നിന്ന് തടയുകയും അത് വക്രമാക്കാൻ ആഗ്രഹിക്കുകയും പരലോകത്തില് അവിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ മേല്. ആ രണ്ടു വിഭാഗത്തിനുമിടയില് ഒരു തടസ്സം ഉണ്ടായിരിക്കും. ഉന്നത സ്ഥലങ്ങളിലെ ചില ആളുകളുണ്ടായിരിക്കും. 6. ഓരോ വിഭാഗത്തെയും 7. അവരുടെ ലക്ഷണം മുഖേന അവരെ തിരിച്ചറിയും. സ്വർഗാവകാശികളോട് അവര് വിളിച്ചു പറയും, നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ, അവര് ഉയരത്തുള്ളവര് അതിലെ സ്വർഗത്തില് പ്രവേശിച്ചിട്ടില്ല, അവര് അത് ആശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികള് നരകാവകാശികളുടെ നേരെ തിരിക്കപ്പെട്ടാൽ അവര് പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ അക്രമികളായ ജനങ്ങളുടെ കൂട്ടത്തിലാക്കരുതേ. ഉയർന്ന സ്ഥലങ്ങളിലുള്ളവരെ ലക്ഷണം മുഖേന അവർക്ക് തിരിച്ചറിയാവുന്ന ചില ആളുകളെ വിളിച്ചുകൊണ്ട് പറയും, നിങ്ങളെ ശേഖരിച്ചിരുന്നതും നിങ്ങളെ അഹങ്കരിച്ചിരുന്നതും നിങ്ങൾക്കെന്തൊരു പ്രയോജനമാണ് ചെയ്തത്? ഇക്കൂട്ടരെപ്പറ്റിയാണോ അല്ലാഹു അവർക്കൊരു കാരുണ്യവും നൽകുകയില്ലെന്ന് നിങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞത്? എന്നാൽ അവരോടാണല്ലോ, നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക, നിങ്ങളെ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, നിങ്ങളെ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. നരകാവകാശികള് സ്വർഗാവകാശികളെ വിളിച്ചു പറയും, ഞങ്ങൾക്ക് അല്പം വെള്ളമോ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തില് നിന്ന് അല്പമോ നിങ്ങൾ ചൊരിഞ്ഞു തരണേ. അവര് പറയും, സത്യനിഷേധികൾക്ക് അല്ലാഹു അത് രണ്ടും തീർത്തും വിലക്കിയിരിക്കുകയാണ്. അതായത് തങ്ങളുടെ മതത്തെ വിനോദവും കളിയുമാക്കി തീർക്കുകയും ഐഹിക ജീവിതം കണ്ടു വഞ്ചിതരാവുകയും ചെയ്തവർക്ക്. അതിനാല് അവരുടേതായ ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നത് അവരെ മറന്നുകളഞ്ഞതുപോലെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവരെ നിഷേധിച്ചു കളഞ്ഞിരുന്നത് പോലെ ഇന്ന് അവരെ നാം മറന്നുകളയുന്നു. ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തില് നാം കാര്യങ്ങൾ വിശദമാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥം അവർക്ക് നാം കൊണ്ടുവന്നു കൊടുത്തു. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവും അത്ര. അതിലുള്ളത് പുലർന്ന് കാണുക എന്നതല്ലാതെ മറ്റു വല്ലതുമാണോ അവര് നോക്കിക്കൊണ്ടിരിക്കുന്നത്? 8. മുമ്പ് അതിനെ മറന്നുകളഞ്ഞവര് അതിന്റെ പുലർച്ചവനെത്തുന്ന ദിവസത്തില് പറയും, ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൂതന്മാരെ സത്യവും കൊണ്ട് തന്നെയാണ് വന്നത്. ഇനി ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാന് വല്ല ശുപാർശക്കാരുമുണ്ടോ? അതല്ല, ഞങ്ങളൊന്ന് തിരിച്ചയക്കപ്പെടുമോ? എങ്കിലും ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്നതില് നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുമായിരുന്നു. തങ്ങൾക്ക് തന്നെ അവരെ നഷ്ടം വരുത്തിവെച്ചു. അവരെ കെട്ടിച്ചമച്ചിരുന്നതെല്ലാം അവരെ വിട്ടു പോയിക്കളയുകയും ചെയ്തു. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് 6 ദിവസങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനായ അല്ലാഹുവാകുന്നു. എന്നിട്ടവന് സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. 9. രാത്രിയെക്കൊണ്ട് അവന് പകലിനെ മൂടുന്നു. ദ്രുതഗതിയില് അത് പകലിനെ തേടിച്ചെല്ലുന്നു. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തന്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കപ്പെട്ട നിലയില് അവന് സൃഷ്ടിച്ചിരിക്കുന്നു. അറിയുക, സൃഷ്ടിപ്പും ശാസനാധികാരവും അവനു തന്നെയാണ്. 10. ലോകരക്ഷിതാവായ അല്ലാഹു മഹത്വപൂർണനായിരിക്കുന്നു. താഴ്മയോട് കൂടിയും രഹസ്യമായിക്കൊണ്ടും നിങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക. പരിധി വിട്ടു പോകുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുക തന്നെയില്ല.
ഭൂമിയിലെ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത്. ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം സൽക്കർമ്മകാരികൾക്ക് സമീപസ്ഥമാകുന്നു. അവനത്ര തന്റെ അനുഗ്രഹത്തിന് മഴയ്ക്ക് മുമ്പായി സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവന്. അങ്ങനെ അവ കാറ്റുകള് ഭാരിച്ച മേഘത്തെ വഹിച്ചുകഴിഞ്ഞാല് നിർജീവമായ വല്ല നാട്ടിലേക്കും നാം അതിനെ നയിച്ചുകൊണ്ട് പോകുകയും എന്നിട്ടവിടെ നാം അത് മുഖേന വെള്ളം ചൊരിയുകയും അതുമൂലം എല്ലാതരം കായ്കനികളും നാം പുറത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. അതുപോലെ നാം മരണപ്പെട്ടവരെ പുറത്ത് കൊണ്ടുവരുന്നതാണ്. നിങ്ങളെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്നവരായേക്കാം. നല്ല നാട്ടില് അതിലെ സസ്യങ്ങള് അതിന്റെ രക്ഷിതാവിന്റെ അനുമതിയോടെ നന്നായി മുളച്ചു വരുന്നു. എന്നാല് മോശമായ നാട്ടിലെ ശുഷ്കമായിക്കൊണ്ടല്ലാതെ സസ്യങ്ങൾ മുളച്ചു വരികയില്ല. അപ്രകാരം നന്ദി കാണിക്കുന്ന ജനങ്ങൾക്കു വേണ്ടി നാം ദൃഷ്ടാന്തങ്ങളെ വിവിധ രൂപത്തിൽ വിവരിക്കുന്നു. നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുവിന്. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും നിങ്ങൾക്കില്ല. തീർച്ചയായും ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾക്ക് വന്നുഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജനതയിലെ പ്രമാണിമാര് പറഞ്ഞു, തീർച്ചയായും നീ പ്രത്യക്ഷമായ ദുർമാർഗത്തിലാണെന്ന് ഞങ്ങൾ കാണുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്നിലെ ദുർമാർഗമൊന്നുമില്ല. പക്ഷേ ഞാൻ ലോകരക്ഷിതാവിങ്കലെ നിന്നുള്ള ഒരു ദൂതനാകുന്നു. എന്റെ രക്ഷിതാവിന്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയും നിങ്ങളോട് ആത്മാർത്ഥമായി ഉപദേശിക്കുകയുമാകുന്നു. നിങ്ങൾക്കറിഞ്ഞ് കൂടാത്ത പലതും അല്ലാഹുവിങ്കലെ നിന്ന് ഞാൻ അറിയുന്നുമുണ്ട്. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിനു വേണ്ടിയും നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെടുന്നതിനു വേണ്ടിയും നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള ഒരു ഉത്ബോധനം നിങ്ങളിലെപ്പെട്ട ഒരു പുരുഷനിലൂടെ നിങ്ങൾക്ക് വന്നുകിട്ടിയതില് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? എന്നാൽ അവര് അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നാം കപ്പലിലെ രക്ഷപ്പെടുത്തുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളിക്കളഞ്ഞവരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. തീർച്ചയായും അവര് അന്ധരായ ഒരു ജനതയായിരുന്നു. ആദ സമുദായത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുവിന്. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും നിങ്ങൾക്കില്ല. നിങ്ങളെന്താണ് സൂക്ഷ്മത പുലർത്താത്തത്? അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാര് പറഞ്ഞു, തീർച്ചയായും നീ എന്തോ മൗഢ്യത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ കാണുന്നു. തീർച്ചയായും നീ കള്ളം പറയുന്നവരുടെ കൂട്ടത്തിലാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്നിലെ യാതൊരു മൗഢ്യവുമില്ല. പക്ഷേ ഞാൻ ലോകരക്ഷിതാവിങ്കലെ നിന്നുള്ള ഒരു ദൂതനാണ്. എന്റെ രക്ഷിതാവിന്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ ഗുണകാംക്ഷിയുമാകുന്നു. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി നിങ്ങളിലെപ്പെട്ട ഒരു പുരുഷനിലൂടെ നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള ഒരു ഉത്ബോധനം നിങ്ങൾക്ക് വന്നുകിട്ടിയതിനാല് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? നൂഹിന്റെ ജനതയ്ക്ക് ശേഷം നിങ്ങളെ അവന് പിൻഗാമികളാക്കുകയും സൃഷ്ടിയിലെ അവന് നിങ്ങൾക്ക് ശാരീരിക വികാസം വർദ്ധിപ്പിക്കുകയും ചെയ്തത് നിങ്ങളെ ഓർത്ത് നോക്കുക. 11. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളെ ഓർമ്മിക്കുക. നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. അവര് പറഞ്ഞു, ഞങ്ങളെ അല്ലാഹുവെ മാത്രം ആരാധിക്കുവാനും ഞങ്ങളുടെ പിതാക്കളെ ആരാധിച്ചിരുന്നതിനെ ഞങ്ങളെ വിട്ടുകളയുവാനും വേണ്ടിയാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്? എങ്കിലെ ഞങ്ങളോട് നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ശിക്ഷ നീ ഞങ്ങൾക്ക് കൊണ്ടുവാ. നീ സത്യവാൻമാരിലെപ്പെട്ടവനാണെങ്കില്. ഹൂദ് പറഞ്ഞു, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള ശിക്ഷയും കോപവും ഇതാ നിങ്ങൾക്ക് വന്നുഭവിക്കുകയായി. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പേരിട്ടുവച്ചിട്ടുള്ളതും അല്ലാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്തതുമായ ചില ദൈവ നാമങ്ങളുടെ പേരിലാണോ നിങ്ങളെന്നോട് തർക്കിക്കുന്നത്? എന്നാല് നിങ്ങളെ കാത്തിരുന്ന് കൊള്ളുക. തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവരെ നാം മുരടോടെ മുറിച്ചുകളയുകയും ചെയ്തു. 12. തമൂദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരന് സ്വാലിഹിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിന്. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും നിങ്ങൾക്കില്ല. നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നു വ്യക്തമായ ഒരു തെളിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായിട്ട് അല്ലാഹുവിന്റെ ഒട്ടകമാണിത്. ആകയാല് അല്ലാഹുവിന്റെ ഭൂമിയില് നടന്നു തിന്നുവാനെ നിങ്ങൾ അതിനെ വിട്ടേക്കുക.
നിങ്ങളതിന് ഒരു ഉപദ്രവവും ചെയ്യരുത്, എങ്കിലും വേദനയേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും. ആദ സമുദായത്തിനു ശേഷം അവനെ നിങ്ങളെ പിൻഗാമികളാക്കുകയും നിങ്ങൾക്കവന് ഭൂമിയിലെ വാസസ്ഥലം ഒരുക്കിത്തരികയും ചെയ്ത സന്ദർഭം നിങ്ങളെ ഓർക്കുകയും ചെയ്യുക. അതിലെ സമതലങ്ങളിലെ നിങ്ങളെ സൗധങ്ങളുണ്ടാക്കുന്നു, മലകളെ വെട്ടിയെടുത്ത് നിങ്ങളെ വീടുകളുണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളെ ഓർത്ത് നോക്കുക. നിങ്ങളെ നാശകാരികളായിക്കൊണ്ട് ഭൂമിയിലെ കുഴപ്പം സൃഷ്ടിക്കരുത്. അദ്ദേഹത്തിന്റെ ജനതയിലെ പെട്ട അഹങ്കാരികളായ പ്രമാണിമാരെ ബലഹീനരായി കരുതപ്പെട്ടവരോട്, അതായത് അവരിലെ നിന്ന് വിശ്വസിച്ചവരോട് പറഞ്ഞു, സ്വാലിഹ തന്റെ രക്ഷിതാവിങ്കലെ നിന്ന് അയക്കപ്പെട്ട ആളെ തന്നെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, അദ്ദേഹം ഏതൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിലെ ഞങ്ങളെ തീർച്ചയായും വിശ്വസിക്കുന്നവരാണ്. അഹങ്കാരം കൈക്കൊണ്ടവരെ പറഞ്ഞു, നിങ്ങളെ ഏതൊന്നിലെ വിശ്വസിക്കുന്നുവോ അതിനെ ഞങ്ങളെ തീർത്തും നിഷേധിക്കുന്നവരാണ്. അങ്ങനെ അവര് ആ ഒട്ടകത്തെ അറുകൊല ചെയ്യുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനയെ ധിക്കരിക്കുകയും ചെയ്തു. അവര് പറഞ്ഞു, സ്വാലിഹെ, നീ അല്ലാഹുവിന്റെ ദൂതന്മാരിലെ പെട്ട ആളാണെങ്കിലും ഞങ്ങളോട് നീ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ശിക്ഷ ഞങ്ങൾക്ക് നീ കൊണ്ടുവാ. അപ്പോൾ ഭൂകമ്പം അവരെ പിടികൂടി. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവര് തങ്ങളുടെ വീടുകളിലെ കമിഴ്ന്ന് വീണ് കിടക്കുന്നവരായിരുന്നു. അനന്തരം സ്വാലിഹ അവരിലെ നിന്ന് പിന്തിരിഞ്ഞു പോയി. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, തീർച്ചയായും ഞാന് നിങ്ങൾക്ക് എന്റെ രക്ഷിതാവിന്റെ സന്ദേശം എത്തിച്ചു തരികയും ആത്മാർത്ഥമായി ഞാന് നിങ്ങളോട് ഉപദേശിക്കുകയുമുണ്ടായി. പക്ഷേ സതുപദേശികളെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. ലൂത്വിനെയും നാം അയച്ചു. അദ്ദേഹം തന്റെ ജനതയോട്, നിങ്ങൾക്ക് മുമ്പ് ലോകരിലെ ഒരാളും തന്നെ ചെയ്തിട്ടില്ലാത്ത ഈ നീചവൃത്തിക്ക് നിങ്ങൾ ചെല്ലുകയോ എന്ന് പറഞ്ഞ സന്ദർഭം ഓർക്കുക. സ്ത്രീകളെ വിട്ട് പുരുഷന്മാരുടെ അടുത്ത് തന്നെ നിങ്ങളെ കാമവികാരത്തോടെ ചെല്ലുന്നു, അല്ല നിങ്ങളെ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാകുന്നു. ഇവരെ നിങ്ങളുടെ നാട്ടിലെ നിന്നു പുറത്താക്കുക, ഇവരെ പരിശുദ്ധി പാലിക്കുന്ന ആളുകളാകുന്നു 13 എന്നു പറഞ്ഞത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒഴിച്ചുള്ള കുടുംബക്കാരെയും നാം രക്ഷപ്പെടുത്തി. അവളെ പിന്തിരിഞ്ഞ് നിന്നവരുടെ കൂട്ടത്തിലായിരുന്നു. നാം അവരുടെ മേലെ ഒരു തരം മഴ വർഷിപ്പിക്കുകയും ചെയ്തു. 14 അപ്പോൾ ആ കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക. മദ്യൻകാരിലേക്ക് അവരുടെ സഹോദരനായ ശുഐബിനെയും അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങളെ അല്ലാഹുവെ ആരാധിക്കുക. ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്ന് വ്യക്തമായ തെളിവ് വന്നിട്ടുണ്ട്. അതിനാൽ നിങ്ങളെ അളവും തൂക്കവും തികച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിലെ നിങ്ങളെ കമ്മി വരുത്തരുത്. ഭൂമിയിലെ നന്മ വരുത്തിയതിന് ശേഷം നിങ്ങളെ അവിടെ നാശമുണ്ടാക്കരുത്. നിങ്ങളെ വിശ്വാസികളാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഭീഷണിയുണ്ടാക്കിക്കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിലെ നിന്ന് അതിലെ വിശ്വസിച്ചവരെ തടഞ്ഞുകൊണ്ടും അത് ആ മാർഗം വക്രമായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങളെ പാതകളിലെല്ലാം ഇരിക്കുകയും അരുത്. 15 നിങ്ങളെ എണ്ണത്തിൽ കുറവായിരുന്നിട്ടും നിങ്ങൾക്ക് അവന് വർധനവ് നൽകിയത് ഓർക്കുകയും നാശകാരികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുകയും ചെയ്യുക. ഞാൻ എന്തൊന്നുമായി അയക്കപ്പെട്ടിരിക്കുന്നുവോ അതിലെ നിങ്ങളിലെ ഒരു വിഭാഗം വിശ്വസിച്ചിരിക്കുകയും മറ്റൊരു വിഭാഗം വിശ്വസിക്കാതിരിക്കുകയുമാണെങ്കിൽ നമുക്കിടയിലെ അല്ലാഹു തീർപ്പുകൽപ്പിക്കുന്നത് വരെ നിങ്ങളെ ക്ഷമിച്ചിരിക്കുക. അവനത്ര തീർപ്പുകൽപ്പിക്കുന്നവരിലെ ഉത്തമന്. അദ്ദേഹത്തിന്റെ ജനതയിലെ അഹങ്കാരികളായ പ്രമാണിമാര് പറഞ്ഞു, ശുഐബെ, തീർച്ചയായും നിന്നെയും നിന്റെ കൂടെയുള്ള വിശ്വാസികളെയും ഞങ്ങളുടെ നാട്ടിലെ നിന്ന് ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ മാർഗത്തിലെ മടങ്ങി വരിക തന്നെ വേണം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങള് അതിനെ ആ മാർഗത്തെ വെറുക്കുന്നവരാണെങ്കിൽ പോലും ഞങ്ങളെ മടങ്ങണമെന്നോ? നിങ്ങളുടെ മാർഗത്തിലെ നിന്ന് അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അതിലെ തന്നെ ഞങ്ങളെ മടങ്ങി വരുന്ന പക്ഷം തീർച്ചയായും ഞങ്ങളെ അല്ലാഹുവിന്റെ പേരിലെ കള്ളം കെട്ടിച്ചമയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. അതിലെ മടങ്ങി വരാന് ഞങ്ങൾക്ക് പാടില്ലാത്തതാണ്. ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ. ഞങ്ങളുടെ രക്ഷിതാവിന്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു. അല്ലാഹുവിന്റെ മേലാണ് ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജനങ്ങൾക്കുമിടയില് നീ സത്യപ്രകാരം തീർപ്പുണ്ടാക്കണമേ. നീയാണ് തീർപ്പുണ്ടാക്കുന്നവരിലെ ഉത്തമന്. അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാര് പറഞ്ഞു, നിങ്ങളെ ശുഐബിനെ പിൻപറ്റുന്ന പക്ഷം തീർച്ചയായും അതുമൂലം നിങ്ങളെ നഷ്ടക്കാരായിരിക്കും. അപ്പോൾ അവരെ ഭൂകമ്പം പിടികൂടി. അങ്ങനെ നേരം പുലർന്നപ്പോൾ അവര് അവരുടെ വാസസ്ഥലത്ത് കമിഴ്ന്നു വീണു കിടക്കുകയായിരുന്നു.
ഷുയ്ബിനെ നിഷേധിച്ചു തള്ളിയവരുടെ സ്ഥിതി അവരവിടെ താമസിച്ചിട്ടേയില്ലാത്ത പോലെയായി. ഷുയ്ബിനെ നിഷേധിച്ചു തള്ളിയവര് തന്നെയായിരുന്നു നഷ്ടക്കാര്. 16. അനന്തരം അദ്ദേഹം അവരിലെ നിന്ന് പിന്തിരിഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, തീർച്ചയായും എന്റെ രക്ഷിതാവിന്റെ സന്ദേശങ്ങള് ഞാന് നിങ്ങൾക്ക് എത്തിച്ചു തരികയും ഞാന് നിങ്ങളോട് ആത്മാർത്ഥമായി ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ സത്യനിഷേധികളായ ജനതയുടെ പേരില് ഞാന് എന്തിനു ദുഃഖിക്കണം? ഏതൊരു നാട്ടിലെ നാം പ്രവാചകനെ അയച്ചപ്പോഴും അവിടത്തുകാരെ ദുരിതവും കഷ്ടപ്പാടും കൊണ്ട് നാം പിടികൂടാതിരുന്നിട്ടില്ല. 17. അവര് അല്ലാഹുവിനോട് താണുകേഴുന്നവരാകാൻ വേണ്ടിയത്രയത്. പിന്നെ നാം വിഷമത്തിന്റെ സ്ഥാനത്ത് സൗഖ്യം മാറ്റിവച്ചു കൊടുത്തു. അങ്ങനെ അവര് അഭിവൃദ്ധിപ്പെട്ടു വളർന്നു. ഞങ്ങളുടെ പിതാക്കന്മാർക്കും ദുരിതവും സന്തോഷവും ഒക്കെ വന്നുഭവിച്ചിട്ടുണ്ടല്ലോ എന്നാണ് അപ്പോൾ അവര് പറഞ്ഞത്. 18. അപ്പോൾ അവരറിയാതെ പെട്ടെന്ന് നാം അവരെ പിടികൂടി. ആ നാടുകളിലുള്ളവരെ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തുനിന്നും ഭൂമിയിലെ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു. പക്ഷെ അവരെ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അവര് ചെയ്തു വച്ചിരുന്നതിന്റെ ഫലമായി നാം അവരെ പിടികൂടി. എന്നാൽ ആ നാടുകളിലുള്ളവർക്ക് അവരെ രാത്രിയിലെ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റി അവര് നിർഭയരായിരിക്കുകയാണോ? ആ നാടുകളിലുള്ളവർക്ക് അവരെ പകല സമയത്ത് കളിച്ചു നടക്കുന്നതിനിടയിൽ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റിയും അവരെ നിർഭയരായിരിക്കുകയാണോ? അപ്പോൾ അല്ലാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി തന്നെ അവരെ നിർഭയരായിരിക്കുകയാണോ? എന്നാൽ നഷ്ടം പറ്റിയ ഒരു ജനവിഭാഗമല്ലാതെ അല്ലാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി നിർഭയരായിരിക്കുകയില്ല. പഴയ അവകാശികൾക്ക് ശേഷം ഭൂമിയുടെ അനന്തരാവകാശികളായിത്തീരുന്നവർക്ക് നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കുറ്റകൃത്യങ്ങളുടെ ഫലമായി നാം ശിക്ഷ ഏൽപ്പിക്കുന്നതാണ് എന്ന ബോധം അവരെ നേർവഴിക്ക് നയിക്കുന്നില്ലേ? നാം അവരുടെ ഹൃദയങ്ങളിൽ മുദ്രവെക്കുകയും ചെയ്യും. അപ്പോൾ അവര് ഒന്നും കേട്ടു മനസ്സിലാക്കാത്തവരായിത്തീരും. ആ നാടുകളുടെ വൃത്താന്തങ്ങളിൽ ചിലത് നാം നിനക്ക് വിവരിച്ചു തരികയാണ്. അവരിലേക്കയക്കപ്പെട്ട ദൂതന്മാര് വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. എന്നിട്ടും മുമ്പ് അവരെ നിഷേധിച്ചു തള്ളിയിരുന്നതിൽ അവരെ വിശ്വസിക്കുകയുണ്ടായില്ല. സത്യനിഷേധികളുടെ ഹൃദയങ്ങളിന്മേൽ അപ്രകാരം അല്ലാഹു മുദ്രവെക്കും. അവരില് അധിക പേർക്കും കരാറു പാലിക്കുന്ന സ്വഭാവം 19 നാം കണ്ടില്ല. തീർച്ചയായും അവരില് അധിക പേരെയും ധിക്കാരികളായി തന്നെയാണ് നാം കണ്ടെത്തിയത്. പിന്നീട് അവരുടെയൊക്കെ ശേഷം മൂസായെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിറൌന്റെയും അവന്റെ പ്രമാണിമാരുടെയും അടുക്കലേക്ക് നാം നിയോഗിച്ചു. എന്നാൽ അവര് ആ ദൃഷ്ടാന്തങ്ങളോട് അന്യായം കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നോക്കൂ, ആ നാശകാരികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന്. മൂസ പറഞ്ഞു, ഫിറൌനെ, തീർച്ചയായും ഞാന് ലോകരക്ഷിതാവിങ്കലെ നിന്നുള്ള ദൂതനാകുന്നു. അല്ലാഹുവിന്റെ പേരിലെ സത്യമല്ലാതൊന്നും പറയാതിരിക്കാന് കടപ്പെട്ടവനാണ് ഞാന്. നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള വ്യക്തമായ തെളിവും കൊണ്ടാണ് ഞാന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതിനാൽ ഇസ്രായേലിലെ സന്തതികളെ എന്റെ കൂടെ അയക്കൂ. 20. ഫിറവ പറഞ്ഞു, നീ തെളിവും കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിങ്ങ് കൊണ്ടുവാ. നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ. അപ്പോൾ മൂസ തന്റെ വടി താഴെയിട്ടു. അപ്പോഴതാ അത് ഒരു പ്രത്യക്ഷമായ സർപ്പമാകുന്നു. അദ്ദേഹം തന്റെ കൈ പുറത്തെടുത്ത് കാണിച്ചു. അപ്പോഴതാ നിരീക്ഷിക്കുന്നവർക്കെല്ലാം അത് വെള്ളയായി കാണുന്നു. ഫിറൌന്റെ ജനതയിലെ പ്രമാണിമാര് പറഞ്ഞു, ഇവന് നല്ല വിവരമുള്ള ജാലവിദ്യക്കാരനെ തന്നെ. നിങ്ങളെ നിങ്ങളുടെ നാട്ടിലെ നിന്ന് പുറത്താക്കാനാണ് അവന് ഉദ്ദേശിക്കുന്നത്. 21. അതിനാല് നിങ്ങൾക്കെന്താണ് നിർദ്ദേശിക്കാനുള്ളത്? അവര് ഫിറൌനോട് പറഞ്ഞു, ഇവനും ഇവന്റെ സഹോദരനും താങ്കള് കുറച്ച് ഇടകൊടുക്കുക. നഗരങ്ങളിൽ ചെന്ന് വിളിച്ചുകൂട്ടാൻ ആളുകളെ അയക്കുകയും ചെയ്യുക. എല്ലാ വിവരമുള്ള ജാലവിദ്യക്കാരെയും അവര് താങ്കളുടെ അടുക്കൽ കൊണ്ടുവരട്ടെ. ജാലവിദ്യക്കാര് ഫിറൌന്റെ അടുത്ത് വന്നു. അവര് പറഞ്ഞു, ഞങ്ങളാണ് ജയിക്കുന്നവരെങ്കിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ടായിരിക്കുമെന്ന് തീർച്ചയാണല്ലോ. ഫിറവ പറഞ്ഞു, അതെ, തീർച്ചയായും നിങ്ങള് എന്റെ അടുക്കല് സാമീപ്യം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും. അവര് പറഞ്ഞു, ഹേ മൂസ, ഒന്നുകില് നീ ഇടുക, അല്ലെങ്കിൽ ഞങ്ങളാകാം ഇടുന്നത്. മൂസ പറഞ്ഞു, നിങ്ങളെ ഇട്ടുകൊള്ളുക. അങ്ങനെ ഇട്ടപ്പോൾ അവര് ആളുകളുടെ കണ്ണുകെട്ടുകയും അവർക്ക് ഭയമുണ്ടാക്കുകയും ചെയ്തു. വമ്പിച്ച ഒരു ജാലവിദ്യയാണ് അവരെ കൊണ്ടുവന്നത്.
മൂസാക്ക് നാം ബോധനം നൽകി നീ നിന്റെ വടി ഇട്ടേക്കുകയെന്ന്. അപ്പോൾ അത് അവരെ കൃത്രിമമായി ഉണ്ടാക്കിയതിനെ അതാ വിഴുങ്ങുന്നു. അങ്ങനെ സത്യം സ്ഥിരപ്പെടുകയും അവരെ പ്രവർത്തിച്ചിരുന്നതെല്ലാം നിഷ്ഫലമാകുകയും ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് അവരെ പരാജയപ്പെടുകയും അവരെ നിസ്സാരന്മാരായി മാറുകയും ചെയ്തു. അവര് ആ ജാലവിദ്യക്കാര് സാഷ്ടാംഗം ചെയ്യുന്നവരായി വീഴുകയും ചെയ്തു. അവര് പറഞ്ഞു, ലോകരക്ഷിതാവില ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. മൂസായുടെയും ഹാറൂന്റെയും രക്ഷിതാവില്. ഫിറോ പറഞ്ഞു, ഞാന് നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങളെ വിശ്വസിച്ചിരിക്കുകയാണോ? ഈ നഗരത്തിലുള്ളവരെ ഇവിടെ നിന്ന് പുറത്താക്കാന് വേണ്ടി നിങ്ങളെല്ലാം കൂടി ഇവിടെ വെച്ച് നടത്തിയ ഒരു ഗൂഢതന്ത്രം തന്നെയാണിത്. അതിനാല് വഴിയെ നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളു. നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിലെ നിന്നായി ഞാന് മുറിച്ചുകളയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളെ മുഴുവന് ഞാന് ക്രൂശിക്കുകയും ചെയ്യും. തീർച്ച. അവര് പറഞ്ഞു, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിങ്കലേക്കാണല്ലോ ഞങ്ങള് തിരിച്ചെത്തുന്നത്. ഞങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ ഞങ്ങൾക്ക് വന്നപ്പോൾ ഞങ്ങള് അത് വിശ്വസിച്ചു എന്നത് മാത്രമാണല്ലോ നീ ഞങ്ങളുടെ മേലെ കുറ്റം ചുമത്തുന്നത്. ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങളുടെ മേലെ നീ ക്ഷമ ചൊരിഞ്ഞുതരികയും ഞങ്ങളെ നീ മുസ്ലിങ്ങളായിക്കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യണമേ. ഫിറവന്റെ ജനതയിലെ പ്രമാണിമാര് പറഞ്ഞു, ഭൂമിയിലെ കുഴപ്പമുണ്ടാക്കുവാനും താങ്കളെയും താങ്കളെ ആരാധിക്കുന്നതും വിട്ടുകളയുവാനും താങ്കള് മൂസായെയും അവന്റെ ആൾക്കാരെയും അനുവദിച്ച് വിടുകയാണോ? അവന് ഫിറവ് പറഞ്ഞു, നാം അവരുടെ ഇസ്രായേലിയരുടെ ആൺമക്കളെ കൊന്നൊടുക്കുകയും അവരുടെ സ്ത്രീകളെ ജീവിക്കാന് വിടുകയും ചെയ്യുന്നതാണ്. തീർച്ചയായും നാം അവരുടെ മേലെ സർവാധിപത്യമുള്ളവരായിരിക്കും. മൂസ തന്റെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടുകയും ക്ഷമിക്കുകയും ചെയ്യുക. തീർച്ചയായും ഭൂമി അല്ലാഹുവിന്റേതാകുന്നു. അവന്റെ ദാസന്മാരിലെ നിന്ന് അവനെ ഉദ്ദേശിക്കുന്നവർക്ക് അവന് അത് അവകാശപ്പെടുത്തി കൊടുക്കുന്നു. പര്യവസാനം ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് അനുകൂലമായിരിക്കും. അവര് പറഞ്ഞു, താങ്കളെ ഞങ്ങളുടെ അടുത്ത് ദൂതനായി വരുന്നതിന്റെ മുമ്പും താങ്കളെ ഞങ്ങളുടെ അടുത്ത് വന്നതിനു ശേഷവും ഞങ്ങളെ മർദ്ദിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം മൂസ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുകയും ഭൂമിയിലെ നിങ്ങളെ അവന് അനന്തരാവകാശികളാക്കുകയും ചെയ്തേക്കാം. എന്നിട്ട് നിങ്ങളെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവന് നോക്കുന്നതാണ്. ഫിറവന്റെ ആൾക്കാരെ, വരൾച്ചയുടെ കൊല്ലങ്ങളും വിളകളുടെ കമ്മിയും കൊണ്ട് നാം പിടികൂടുകയുണ്ടായി അവര് ചിന്തിച്ച് മനസ്സിലാക്കുവാന് വേണ്ടി. എന്നാല് അവർക്കൊരു നന്മ വന്നാല് അവര് പറയുമായിരുന്നു, നമുക്ക് അർഹതയുള്ളത് തന്നെയാണിത്. 22. ഇനി അവർക്ക് വല്ല തിന്മയും ബാധിച്ചുവെങ്കിലോ അത് മൂസായുടെയും കൂടെയുള്ളവരുടെയും ശകുനപ്പിഴയാണ് എന്നാണ് അവര് പറഞ്ഞിരുന്നത്. അല്ല, അവരുടെ ശകുനം അല്ലാഹുവിന്റെ പക്കല് തന്നെയാകുന്നു. 23. പക്ഷെ അവരില് അധിക പേരും മനസ്സിലാക്കുന്നില്ല. അവര് പറഞ്ഞു, ഞങ്ങളെ മായാജാലത്തില് പെടുത്താന് വേണ്ടി ഏതൊരു ദൃഷ്ടാന്തവുമായി നീ ഞങ്ങളുടെ അടുത്ത് വന്നാലും ഞങ്ങളെ നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. വെള്ളപ്പൊക്കം, വെട്ടുകിളി, പേന്, തവളകള്, രക്തം എന്നിങ്ങനെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവരുടെ നേരെ നാം അയച്ചു. എന്നിട്ടും അവരെ അഹങ്കരിക്കുകയും കുറ്റവാളികളായ ജനതയായിരിക്കുകയും ചെയ്തു. ശിക്ഷ അവരുടെ മേലെ വന്നുഭവിച്ചപ്പോൾ അവര് പറഞ്ഞു, ഹേ മൂസ, നിന്റെ രക്ഷിതാവ് നിന്നോട് ചെയ്തിട്ടുള്ള കരാര് മുൻനിർത്തി ഞങ്ങൾക്ക് വേണ്ടി അവനോട് നീ പ്രാർത്ഥിക്കുക. ഞങ്ങളിലെ നിന്ന് ഈ ശിക്ഷ അകറ്റിത്തരുന്ന പക്ഷം ഞങ്ങളെ നിന്നെ വിശ്വസിക്കുകയും ഇസ്രായേലിലെ സന്തതികളെ നിന്റെ കൂടെ ഞങ്ങളെ അയച്ചു തരികയും ചെയ്യുന്നതാണ്. തീർച്ച. എന്നാൽ അവരെ എത്തേണ്ടതായ ഒരു അവധി വരെ നാം അവരിലെ നിന്ന് ശിക്ഷ അകറ്റിക്കൊടുത്തപ്പോൾ അവരതാ വാക്ക് ലംഘിക്കുന്നു. അപ്പോൾ നാം അവരുടെ കാര്യത്തിലെ ശിക്ഷാനടപടിയെടുത്തു. അങ്ങനെ അവരെ നാം കടലിലെ മുക്കിക്കളഞ്ഞു. അവര് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളയുകയും അവയെപ്പറ്റി അശ്രദ്ധരായിരിക്കുകയും ചെയ്തതിന്റെ ഫലമത്രേ അത്. അടിച്ചൊതുക്കപ്പെട്ടിരുന്ന ആ ജനതയ്ക്ക് ഭൂമിയുടെ കിഴക്കുഭാഗവും നാം അനുഗ്രഹിച്ച അതിന്റെ പടിഞ്ഞാറുഭാഗവും നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇസ്രായേലിലെ സന്തതികളില് അവരെ ക്ഷമിച്ചതിന്റെ ഫലമായി നിന്റെ രക്ഷിതാവിന്റെ ഉത്തമമായ വചനം നിറവേറുകയും ഫിറവനും അവന്റെ ജനതയും നിർമ്മിച്ചുകൊണ്ടിരുന്നതും അവരെ കെട്ടി ഉയർത്തിയിരുന്നതും നാം തകർത്തുകളയുകയും ചെയ്തു. ഇസ്രായേലിലെ സന്തതികളെ നാം കടലെ കടത്തി രക്ഷപ്പെടുത്തി. എന്നിട്ട് തങ്ങളുടെ ബിംബങ്ങളുടെ മുമ്പാകെ ഭജനമിരിക്കുന്ന ഒരു ജനതയുടെ അടുക്കൽ അവരെ ചെന്നെത്തി.
അവരെ പറഞ്ഞു, ഹേ മൂസ, ഇവർക്ക് ആരാധ്യരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ആരാധ്യനെ നീ ഏർപ്പെടുത്തിത്തരണം. 24 അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ വിവരമില്ലാത്ത ഒരു ജനവിഭാഗമാകുന്നു. തീർച്ചയായും ഈ കൂട്ടരെ എന്തൊന്നില നിലകൊള്ളുന്നുവോ അത് നശിപ്പിക്കപ്പെടുന്നതാണ്. അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം നിഷ്ഫലവുമാകുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവല്ലാത്തവരെയാണോ ഞാൻ നിങ്ങൾക്ക് ആരാധ്യനായി അന്വേഷിക്കേണ്ടത്? അവനാകട്ടെ നിങ്ങളെ ലോകരിലെ വെച്ച് ഉത്കൃഷ്ടരാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കടുത്ത ശിക്ഷ അനുഭവിപ്പിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ കൊന്നൊടുക്കുകയും നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാന് വിടുകയും ചെയ്തുകൊണ്ടിരുന്ന ഫിറവന്റെ കൂട്ടരിലെ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള ഒരു കടുത്ത പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത്. മൂസാക്ക് നാം 30 രാത്രി നിശ്ചയിച്ച് കൊടുക്കുകയും 10 കൂടി ചേർത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് നിശ്ചയിച്ച 40 രാത്രിയുടെ സമയപരിധി പൂർത്തിയായി. മൂസ തന്റെ സഹോദരനായ ഹാറൂനോട് പറഞ്ഞു, ഞാൻ പോയാൽ എന്റെ ജനതയിലെ നീ എന്റെ പ്രതിനിധിയായി നിൽക്കുക. നീ നല്ലത് പ്രവർത്തിക്കുകയും കുഴപ്പക്കാരുടെ മാർഗം പിന്തുടരാതിരിക്കുകയും ചെയ്യുക. നമ്മുടെ നിശ്ചിത സമയത്തിന് മൂസ വരികയും അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ മൂസ പറഞ്ഞു, എന്റെ രക്ഷിതാവെ, നിന്നെ എനിക്കൊന്നു കാണിച്ചു തരൂ, ഞാന് നിന്നെയൊന്ന് നോക്കിക്കാണട്ടെ. അവന് അല്ലാഹു പറഞ്ഞു, നീ എന്നെ കാണുകയില്ല തന്നെ, എന്നാല് നീ ആ മലയിലേക്ക് നോക്കൂ, അത് അതിന്റെ സ്ഥാനത്ത് ഉറച്ചുനിന്നാല് വഴിയെ നിനക്കെന്നെ കാണാം. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് പർവ്വതത്തിന് വെളിപ്പെട്ടപ്പോൾ അതിനെ അവന് പൊടിയാക്കി. മൂസ ബോധരഹിതനായി വീഴുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര പരിശുദ്ധന്, ഞാന് നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, ഞാന് വിശ്വാസികളിലെ ഒന്നാമനാകുന്നു. അവന് അല്ലാഹു പറഞ്ഞു, ഹേ മൂസ, എന്റെ സന്ദേശങ്ങൾ കൊണ്ടും എന്റെ നേരിട്ടുള്ള സംസാരം കൊണ്ടും തീർച്ചയായും നിന്നെ ജനങ്ങളിലെ ഉത്കൃഷ്ടനായി ഞാന് തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാല് ഞാന് നിനക്ക് നൽകിയത് സ്വീകരിക്കുകയും നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. എല്ലാ കാര്യത്തെപ്പറ്റിയും നാം അദ്ദേഹത്തിന് മൂസാക്ക് പലകകളിലെ എഴുതിക്കൊടുക്കുകയും ചെയ്തു. അതായത് സതുപദേശവും എല്ലാ കാര്യത്തെപ്പറ്റിയുള്ള വിശദീകരണവും. നാം പറഞ്ഞു ചിരിക്കുന്ന മുഖം, അവയെ മുറുകെ പിടിക്കുകയും അവയിലെ വളരെ നല്ല കാര്യങ്ങളെ സ്വീകരിക്കാൻ നിന്റെ ജനതയോട് കൽപ്പിക്കുകയും ചെയ്യുക. ധിക്കാരികളുടെ പാർപ്പിടം വഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ന്യായം കൂടാതെ ഭൂമിയിലെ അഹങ്കാരം നടിച്ചു കൊണ്ടിരിക്കുന്നവരെ എന്റെ ദൃഷ്ടാന്തങ്ങളിലെ നിന്ന് ഞാൻ തിരിച്ചുകളയുന്നതാണ്. എല്ലാ ദൃഷ്ടാന്തവും കണ്ടാലും അവരതില് വിശ്വസിക്കുകയില്ല. നേർമാർഗം കണ്ടാല് അവര് അതിനെ മാർഗമായി സ്വീകരിക്കുകയില്ല. ദുർമാർഗം കണ്ടാല് അവരത് മാർഗമായി സ്വീകരിക്കുകയും ചെയ്യും. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവര് നിഷേധിച്ച് തള്ളുകയും അവയെപ്പറ്റി അവരെ അശ്രദ്ധരായിരിക്കുകയും ചെയ്തതിന്റെ ഫലമാണത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ചു കളഞ്ഞവരാരോ അവരുടെ കർമ്മങ്ങളെ നിഷ്ഫലമായിരിക്കുന്നു. അവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമല്ലാതെ അവർക്ക് നൽകപ്പെടുമോ? മൂസായുടെ ജനത അദ്ദേഹം പോയതിനു ശേഷം അവരുടെ ആഭരണങ്ങൾ കൊണ്ടുണ്ടാക്കിയ മുക്രയിടുന്ന ഒരു കാളക്കുട്ടിയുടെ സ്വരൂപത്തെ ആരാധ്യനായി സ്വീകരിച്ചു. അതവരോട് സംസാരിക്കുകയില്ലെന്നും അവർക്ക് വഴി കാണിക്കുകയില്ലെന്നും അവരെ കണ്ടില്ലേ? അതിനെ അവര് ആരാധ്യനായി സ്വീകരിക്കുകയും അതോടെ അവര് അക്രമികളാവുകയും ചെയ്തിരിക്കുന്നു. അവർക്കു ഖേദം തോന്നുകയും തങ്ങളെ പിഴച്ചു പോയിരിക്കുന്നു എന്ന് അവര് കാണുകയും ചെയ്തപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങളെ നഷ്ടക്കാരിലെപ്പെട്ടവരായിരിക്കും. കുപിതനും ദുഖിതനുമായിക്കൊണ്ട് തന്റെ ജനങ്ങളിലേക്ക് മടങ്ങി വന്നിട്ട് മൂസ പറഞ്ഞു, ഞാൻ പോയ ശേഷം എന്റെ പിന്നിലെ നിങ്ങൾ പ്രവർത്തിച്ച കാര്യം വളരെ ചീത്ത തന്നെ. നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പന കാത്തിരിക്കാതെ നിങ്ങളെ ധൃതി കൂട്ടിയോ? അദ്ദേഹം പലകകളെ താഴെയിടുകയും തന്റെ സഹോദരന്റെ തല പിടിച്ച് തന്റെ അടുത്തേക്ക് വലിക്കുകയും ചെയ്തു. അദ്ദേഹം സഹോദരന് പറഞ്ഞു, എന്റെ ഉമ്മയുടെ മകനെ, ജനങ്ങളെ എന്നെ ദുർബലനായി ഗണിച്ചു, അവരെന്നെ കൊന്നേക്കുമായിരുന്നു. അതിനാല് എന്നോട് കയർത്തുകൊണ്ട് നീ ശത്രുക്കൾക്ക് സന്തോഷത്തിന് ഇടവരുത്തരുത്, അക്രമികളായ ജനങ്ങളുടെ കൂട്ടത്തില് എന്നെ കണക്കാക്കുകയും ചെയ്യരുത്. അദ്ദേഹം മൂസ പറഞ്ഞു, എന്റെ രക്ഷിതാവെ, എനിക്കും എന്റെ സഹോദരനും നീ പുറത്തു തരികയും ഞങ്ങളെ നീ നിന്റെ കാരുണ്യത്തില് ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ. കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചവരാരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള കോപവും ഐഹിക ജീവിതത്തിലെ നിന്ദ്യതയും വന്നുഭവിക്കുന്നതാണ്. കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത് അപ്രകാരമത്രേ.
എന്നാൽ തിന്മകളെ പ്രവർത്തിക്കുകയും എന്നിട്ടതിനു ശേഷം പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്ക് തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിനുശേഷം ഏറെ പൊറത്തുകൊടുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവനാകുന്നു. മൂസായുടെ കോപം അടങ്ങിയപ്പോൾ അദ്ദേഹം അല്ലാഹുവിന്റെ സന്ദേശമെഴുതിയ പലകകളെ എടുത്തു. അവയിലെ രേഖപ്പെടുത്തിയതിലെ തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണുണ്ടായിരുന്നത്. നമ്മുടെ നിശ്ചിത സമയത്തേക്ക് മൂസ തന്റെ ജനങ്ങളിലെ നിന്ന് 70 പുരുഷന്മാരെ തെരഞ്ഞെടുത്തു. എന്നിട്ട് ഉഗ്രമായ കുലുക്കം അവർക്ക് പിടിപെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു വിഷാദമുഖം 25, എന്റെ രക്ഷിതാവെ, നീ ഉദ്ദേശിച്ചിരുന്നെങ്കിലും മുമ്പ് തന്നെ അവരെയും എന്നെയും നിനക്ക് നശിപ്പിക്കാമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ മൂടന്മാരെ പ്രവർത്തിച്ചതിന്റെ പേരില് നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? അത് നിന്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല. അതുമൂലം നീ ഉദ്ദേശിക്കുന്നവരെ നീ പിഴവിലാക്കുകയും നീ ഉദ്ദേശിക്കുന്നവരെ നീ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതിനാൽ ഞങ്ങൾക്ക് നീ പൊറത്തുതരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് പൊറുക്കുന്നവരിലെ ഉത്തമന്. ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങളെ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവന് അല്ലാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. 26, എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് നൽകുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാൻ അത് രേഖപ്പെടുത്തുന്നതാണ്. 27, അതായത് തങ്ങളുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന. 28, ആ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ അല്ലാഹുവിന്റെ ദൂതനെ മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവർക്ക് ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ്. അവരോട് അദ്ദേഹം സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുന്നു. നല്ല വസ്തുക്കള് അവർക്ക് അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കള് അവരുടെ മേലെ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം ഇറക്കിവെക്കുകയും ചെയ്യുന്നു. 29, അപ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിന്തുണക്കുകയും സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്തവരാരോ അവരെ തന്നെയാണ് വിജയികൾ. പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അല്ലാഹുവിന്റെ ദൂതനാകുന്നു. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവെന്നാണോ അവന്റെ ദൂതന്. അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവനെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുവിന്. അതെ, അല്ലാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനില് അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവിനെ നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം. മൂസായുടെ ജനതയിലെ തന്നെ സത്യത്തിന്റെ അടിസ്ഥാനത്തില് മാർഗദർശനം ചെയ്യുകയും അതനുസരിച്ച് തന്നെ നീതി പാലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. അവരെ നാം 12 ഗോത്രങ്ങളായി അഥവാ സമൂഹങ്ങളായി പിരിച്ചു. മൂസായോട് അദ്ദേഹത്തിന്റെ ജനത കുടിനീര് ആവശ്യപ്പെട്ട സമയത്ത് നിന്റെ വടികൊണ്ട് ആ പാറക്കല്ലില് അടിക്കൂ എന്ന് അദ്ദേഹത്തിന് നാം ബോധനം നൽകി. അപ്പോൾ അതിലെ നിന്ന് 12 നീർച്ചാലുകളെ പൊട്ടി ഒഴുകി. ഓരോ വിഭാഗക്കാരും തങ്ങൾക്ക് കുടിക്കാനുള്ള സ്ഥലം മനസ്സിലാക്കി. നാം അവർക്ക് മേഘത്തണല് നൽകുകയും മന്നായും കാടപക്ഷികളും നാം അവർക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ട വസ്തുക്കളിലെ നിന്ന് തിന്നുകൊള്ളുക എന്ന് നാം നിർദ്ദേശിക്കുകയും ചെയ്തു. അവരുടെ ധിക്കാരം നിമിത്തം നമുക്ക് അവരെ ഒരു ദ്രോഹവും വരുത്തിയിട്ടില്ല. എന്നാൽ അവരെ ദ്രോഹം വരുത്തിവെച്ചിരുന്നത് അവർക്ക് തന്നെയാണ്. നിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുകയും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളയിടത്ത് നിന്ന് തിന്നുകയും ചെയ്ത് കൊള്ളുക. നിങ്ങൾ പാപമോചനത്തിന് പ്രാർത്ഥിക്കുകയും തലകുനിച്ച് കൊണ്ട് പട്ടണവാതില് കടക്കുകയും ചെയ്യുക. എങ്കിലും നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് നാം പുറത്തുതരുന്നതാണ്. സൽക്കർമ്മകാരികൾക്ക് വഴിയെ നാം കൂടുതൽ കൊടുക്കുന്നതുമാണ് എന്ന് അവരോട് പറയപ്പെട്ട സന്ദർഭവും ഓർക്കുക. അപ്പോൾ അവരിലുള്ള അക്രമികള് അവരോട് നിർദ്ദേശിക്കപ്പെട്ടതില് നിന്ന് വ്യത്യസ്തമായിട്ട് വാക്കുമാറ്റിപ്പറയുകയാണ് ചെയ്തത്. അവരെ അക്രമം ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമായി നാം അവരുടെ മേല് ആകാശത്ത് നിന്ന് ഒരു ശിക്ഷ അയച്ചു. കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണത്തെപ്പറ്റി നീ അവരോട് ചോദിച്ചു നോക്കൂ. അതായത് സപ്ത ദിനം ശനിയാഴ്ച ആചരിക്കുന്നതിൽ അവര് അതിക്രമം കാണിച്ചിരുന്ന സന്ദർഭത്തെപ്പറ്റി. 30, അവരുടെ സപ്ത ദിനത്തിൽ അവർക്ക് ആവശ്യമുള്ള മത്സ്യങ്ങളെ വെള്ളത്തിനു മീതെ തല കാണിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വരികയും അവർക്ക് സപ്ത ആചരിക്കാനില്ലാത്ത ദിവസത്തിൽ അവരുടെ അടുത്ത് അവ വരാതിരിക്കുകയും ചെയ്തിരുന്ന സന്ദർഭം. അവരെ ധിക്കരിച്ചിരുന്നതിന്റെ ഫലമായി അപ്രകാരം നാം അവരെ പരീക്ഷിക്കുകയായിരുന്നു. അല്ലാഹു നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങളെന്തിനാണ് ഉപദേശിക്കുന്നത്?
എന്ന് അവരിലെപ്പെട്ട ഒരു സമൂഹം പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. 31 അവരെ മറുപടി പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവിങ്കലെ, ഞങ്ങള് അപരാധത്തിലെ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയാണ്. ഒരു വേള അവരെ സൂക്ഷ്മത പാലിച്ചെന്നും വരാമല്ലോ. എന്നാൽ അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നത് അവരെ മറന്നുകളഞ്ഞപ്പോൾ ദുഷ്പ്രവൃത്തിയിലെ നിന്ന് വിലക്കിയിരുന്നവരെ നാം രക്ഷപ്പെടുത്തുകയും അക്രമികളായ ആളുകളെ അവരെ ധിക്കാരം കാണിച്ചിരുന്നതിന്റെ ഫലമായി നാം കഠിനമായ ശിക്ഷ മുഖേന പിടികൂടുകയും ചെയ്തു. അങ്ങനെ അവരോട് വിലക്കപ്പെട്ടതിന്റെ കാര്യത്തിലെല്ലാം അവരെ ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങളെ നിന്ദ്യന്മാരായ കുരങ്ങന്മാരായിക്കൊള്ളുക. അവരുടെ ഇസ്രായേലിയരുടെ മേല് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അവർക്ക് ഹീനമായ ശിക്ഷ ഏൽപ്പിച്ച് കൊണ്ടിരിക്കുന്നവരെ നിന്റെ രക്ഷിതാവ് നിയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് അവന് പ്രഖ്യാപിച്ച സന്ദർഭവും ഓർക്കുക. 32 തീർച്ചയായും നിന്റെ രക്ഷിതാവ് അതിവേഗം ശിക്ഷ നടപ്പാക്കുന്നവനാണ്. തീർച്ചയായും അവനെ ഏറെ പൊറുക്കുന്നവനും കരും ചൊരിയുന്നവനുമത്ര. ഭൂമിയിലെ അവരെ നാം പല സമൂഹങ്ങളായി പിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ കൂട്ടത്തിലെ സത്വത്തരുണ്ട്, അതിന് താഴെയുള്ളവരും അവരിലുണ്ട്. അവരെ മടങ്ങേണ്ടതിനായി നാം അവരെ നന്മകൾ കൊണ്ടും തിന്മകളെ കൊണ്ടും പരീക്ഷിക്കുകയുണ്ടായി. അനന്തരം അവർക്ക് ശേഷം അവരുടെ പിൻഗാമികളായി ഒരു തലമുറ രംഗത്ത് വന്നു. അവര് വേദത്തിന്റെ അനന്തരാവകാശമെടുത്തു. ഈ നിസ്സാരമായ ലോകത്തിലെ വിഭവങ്ങളാണ് 33 അവരെ കൈപ്പറ്റുന്നത്. ഞങ്ങൾക്ക് അതൊക്കെ പുറത്തുകിട്ടുന്നതാണ് എന്ന് അവര് പറയുകയും ചെയ്യും. 34 അത്തരത്തിലുള്ള മറ്റൊരു വിഭവം അവർക്ക് വന്നുകിട്ടുകയാണെങ്കിലും അവരത് സ്വീകരിച്ചേക്കും. അല്ലാഹുവെ പറ്റി സത്യമല്ലാതെ ഒന്നും അവരെ പറയുകയില്ലെന്ന് വേദഗ്രന്ഥത്തിലൂടെ അവരോട് ഉറപ്പ് മേടിക്കപ്പെടുകയും അതിലുള്ളത് അവരെ വായിച്ചു പഠിക്കുകയും ചെയ്തിട്ടില്ലേ? എന്നാല് പരലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. നിങ്ങള് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ? വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ചെയ്യുന്നവരാരോ ആ സൽക്കർമ്മകാരികൾക്കുള്ള പ്രതിഫലം നാം നഷ്ടപ്പെടുത്തിക്കളയുകയില്ല. തീർച്ച നാം പർവ്വതത്തെ അവർക്ക് മീതെ ഒരു കുടയെന്നോണം ഉയർത്തി നിർത്തുകയും അതവരുടെ മേലെ വീഴുക തന്നെ ചെയ്യുമെന്ന് അവരെ വിചാരിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നാം പറഞ്ഞു ചിരിക്കുന്ന മുഖം, നാം നിങ്ങൾക്ക് നൽകിയത് മുറുകെ പിടിക്കുകയും അതിലുള്ളത് നിങ്ങളെ ഓർമ്മിക്കുകയും ചെയ്യുക. നിങ്ങളെ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിലെ നിന്ന് അവരുടെ മുതുകുകളിലെ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്ത് കൊണ്ടുവരികയും അവരുടെ കാര്യത്തില് അവരെ തന്നെ അവന് സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവന് ചോദിച്ചു ചിരിക്കുന്ന മുഖം, ഞാന് നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവരെ പറഞ്ഞു, അതെ, ഞങ്ങളെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. 35 തീർച്ചയായും ഞങ്ങള് ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലെ നിങ്ങളെ പറഞ്ഞേക്കും എന്നതിനാലാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ മുമ്പ് തന്നെ ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ അല്ലാഹുവോട് പങ്കുചേർത്തിരുന്നു. ഞങ്ങള് അവർക്ക് ശേഷം സന്തതി പരമ്പരകളായി വന്നവര് മാത്രമാണ്. എന്നിരിക്കെ ആ അസത്യവാദികള് പ്രവർത്തിച്ചതിന്റെ പേരില് നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങള് പറയാതിരിക്കാൻ വേണ്ടിയുമാണ് അങ്ങനെ ചെയ്തത്. 36 അപ്രകാരം നാം തെളിവുകളെ വിശദമായി വിവരിക്കുന്നു. അവര് മടങ്ങിയേക്കാം. നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നൽകിയിട്ട് അതിലെ നിന്ന് ഊരിച്ചാടിയ ഒരുവന്റെ വൃത്താന്തം നീ അവർക്ക് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് പിശാച് അവനെ തന്റെ അനുയായിയാക്കുകയും അങ്ങനെ അവൻ ദുർമാർഗികളുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവ ദൃഷ്ടാന്തങ്ങള് മൂലം അവന് ഉയർച്ച നൽകുമായിരുന്നു. പക്ഷേ അവന് ഭൂമിയിലേക്ക് അത് ശാശ്വതമാണെന്ന ഭാവേന തിരിയുകയും അവന്റെ തനിഷ്ടത്തെ പിൻപറ്റുകയുമാണ് ചെയ്തത്. 37 അപ്പോൾ അവന്റെ ഉപമ ഒരു നായയുടേത് പോലെയാകുന്നു. നീ അതിനെ ആക്രമിച്ചാല് അത് നാവ് തൂക്കിയിടും. നീ അതിനെ വെറുതെ വിട്ടാലും അത് നാവ് തൂക്കിയിടും. 38 അതാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയവരുടെ ഉപമ. അതിനാല് അവർക്ക് ഈ കഥ വിവരിച്ചു കൊടുക്കൂ. അവര് ചിന്തിച്ചെന്ന് വരാം. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും സ്വദേഹങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്ത ആളുകളുടെ ഉപമ വളരെ ചീത്ത തന്നെ. അല്ലാഹു ഏതൊരാളെ നേർവഴിയിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിക്കുന്നവന്. അവന് ആരെ പിഴവിലാക്കുന്നുവോ അവരാണ് നഷ്ടം പറ്റിയവര്. ജിന്നുകളിലെ നിന്നും 39 മനുഷ്യരിലെ നിന്നും ധാരാളം പേരെ നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അതുപയോഗിച്ച് അവരെ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവരെ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവരെ കേട്ടു മനസ്സിലാക്കുകയില്ല. അവരെ കാലികളെ പോലെയാകുന്നു. അല്ല, അവരാണ് കൂടുതൽ പിഴച്ചവര്, അവരെ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവര്. 40
അല്ലാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാല് ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. 41 അവന്റെ പേരുകളിലെ കൃത്രിമം കാണിക്കുന്നവരെ, 42 നിങ്ങൾ വിട്ടുകളയുക. അവര് ചെയ്തു വരുന്നതിന്റെ ഫലം അവർക്ക് വഴിയെ നൽകപ്പെടും. സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാല് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് കളഞ്ഞവരാകട്ടെ, അവരറിയാത്ത വിധത്തിൽ അവരെ നാം പടിപടിയായി പിടികൂടുന്നതാണ്. അവർക്ക് ഞാൻ ഇടകൊടുക്കുകയും ചെയ്യും. തീർച്ചയായും എന്റെ തന്ത്രം സുശക്തമാണ്. അവര് ചിന്തിച്ച് നോക്കിയില്ലേ, അവരുടെ കൂട്ടുകാരന് മുഹമ്മദ് നബിക്ക് ഭ്രാന്തൊന്നുമില്ല. അദ്ദേഹം വ്യക്തമായി താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് മാത്രമാണ്. ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യത്തെപ്പറ്റിയും അല്ലാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവെപ്പറ്റിയും അവരുടെ അവധി അടുത്തിട്ടുണ്ടായിരിക്കാം എന്നതിനെപ്പറ്റിയും അവര് ചിന്തിച്ചു നോക്കിയില്ലേ? ഇനി ഇതിന് ഖുർആന് ശേഷം ഏതൊരു വൃത്താന്തതത്തിലാണ് അവരെ വിശ്വസിക്കാൻ പോകുന്നത്? ഏതൊരുവനെ അല്ലാഹു പിഴവിലാക്കുന്നുവോ അവനെ നേർവഴിയിലാക്കാൻ പിന്നെ ആരുമില്ല. അവരുടെ ധിക്കാരത്തില് അന്ധമായി വിഹരിച്ചുകൊള്ളാൻ അല്ലാഹു അവരെ വിട്ടേക്കുന്നതുമാണ്. അന്ത്യസമയത്തെപ്പറ്റി അവര് നിന്നോട് ചോദിക്കുന്നു, അതെപ്പോഴാണ് വന്നെത്തുന്നതെന്ന് പറയുക. അതിനെപ്പറ്റിയുള്ള അറിവ് എന്റെ രക്ഷിതാവിങ്കല് മാത്രമാണ്. അതിന്റെ സമയത്ത് അത് വെളിപ്പെടുത്തുന്നത് അവന് മാത്രമാകുന്നു. ആകാശങ്ങളിലും ഭൂമിയിലും അത് ഭാരിച്ചതായിരിക്കുന്നു. 43 പെട്ടെന്നല്ലാതെ അത് നിങ്ങൾക്ക് വരികയില്ല. നീ അതിനെപ്പറ്റി ചുഴിഞ്ഞന്വേഷിച്ചു മനസ്സിലാക്കിയവനാണെന്ന മട്ടില് നിന്നോടവര് ചോദിക്കുന്നു. പറയുക, അതിനെപ്പറ്റിയുള്ള അറിവ് അല്ലാഹുവിങ്കല് മാത്രമാണ്. പക്ഷേ അധികം ആളുകളും കാര്യം മനസ്സിലാക്കുന്നില്ല. നബിയെ, പറയുക, എന്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്തല് എന്റെ അധീനത്തിൽ പെട്ടതല്ല. അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ എനിക്ക് അദൃശ്യകാര്യമറിയാമായിരുന്നുവെങ്കിൽ ഞാന് ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു. 44 തിന്മ എന്നെ ബാധിക്കുകയുമില്ലായിരുന്നു. ഞാനൊരു താക്കീതുകാരനും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് സന്തോഷമറിയിക്കുന്നവനും മാത്രമാണ്. ഒരൊറ്റ ദേഹത്തില് നിന്ന് തന്നെ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണവന്. അതില് നിന്ന് തന്നെ അതിന്റെ ഇണയെയും അവനുണ്ടാക്കി. 45 അവളോടോ അവന് സമാധാനമടയുവാന് വേണ്ടി. അങ്ങനെ അവന് അവളെ പ്രാപിച്ചപ്പോൾ അവള് ലഘുവായ ഒരു ഗർഭ ഭാരം വഹിച്ചു. എന്നിട്ട് അവളതുമായി നടന്നു. തുടർന്ന് അവൾക്ക് ഭാരം കൂടിയപ്പോൾ അവര് ഇരുവരും അവരുടെ രക്ഷിതാവായ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് നീ ഒരു നല്ല സന്താനത്തെ തരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങള് നന്ദിയുള്ളവരുടെ കൂട്ടത്തിലായിരിക്കും. അങ്ങനെ അവന് അല്ലാഹു അവർക്കൊരു നല്ല സന്താനത്തെ നൽകിയപ്പോൾ അവർക്കവന് നൽകിയതിൽ അവര് അവന്ന് പങ്കുകാരെ ഏർപ്പെടുത്തി. 46 എന്നാല് അവര് പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു ഉന്നതനായിരിക്കുന്നു. യാതൊന്നും സൃഷ്ടിക്കാത്തവരെ അവർ അല്ലാഹുവോട് പങ്കുചേർക്കുകയാണോ? അവര് ആ ആരാധ്യരെ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കപ്പെടുന്നവരുമാണ്. അവർക്കൊരു സഹായവും ചെയ്യാൻ അവർക്ക് പങ്കാളികൾക്ക് സാധിക്കുകയില്ല. സ്വദേഹങ്ങൾക്ക് തന്നെ അവരെ സഹായം ചെയ്യുന്നതുമല്ല. നിങ്ങൾ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അവരെ നിങ്ങളെ പിൻപറ്റുന്നതുമല്ല. നിങ്ങൾ അവരെ ക്ഷണിച്ചിരുന്നാലും നിങ്ങളെ നിശബ്ദത പാലിച്ചിരുന്നാലും നിങ്ങൾക്ക് സമമാണ്. തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം നിങ്ങളെപ്പോലെയുള്ള ദാസന്മാര് മാത്രമാണ്. എന്നാല് അവരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂ, അവരെ നിങ്ങൾക്ക് ഉത്തരം നൽകട്ടെ. നിങ്ങള് സത്യവാദികളാണെങ്കിൽ അവർക്ക് നടക്കാന് കാലുകളുണ്ടോ? അവർക്ക് പിടിക്കാന് കൈകളുണ്ടോ? അവർക്ക് കാണാന് കണ്ണുകളുണ്ടോ? അവർക്ക് കേൾക്കാന് കാതുകളുണ്ടോ? നബിയെ, പറയുക, നിങ്ങളെ നിങ്ങളുടെ പങ്കാളികളെ വിളിച്ചിട്ട് എനിക്കെതിരായി തന്ത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക. എനിക്ക് നിങ്ങളെ ഇടതരേണ്ടതില്ല. 47 തീർച്ചയായും ഈ ഗ്രന്ഥം അവതരിപ്പിച്ചവനായ അല്ലാഹുവാകുന്നു എന്റെ രക്ഷാധികാരി. അവനാണ് സജ്ജനങ്ങളുടെ സംരക്ഷണമേൽക്കുന്നത്. അവന്ന് പുറമെ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. സ്വദേഹങ്ങൾക്ക് തന്നെയും അവരെ സഹായം ചെയ്യുകയില്ല. നിങ്ങൾ അവരെ നേർവഴിയിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം അവരെ കേൾക്കുകയില്ല. അവര് നിന്റെ നേരെ നോക്കുന്നതായി നിനക്ക് കാണാം, എന്നാല് അവര് കാണുന്നില്ല താനും. 48 നീ വിട്ടുവീഴ്ച സ്വീകരിക്കുകയും സദാചാരം കൽപ്പിക്കുകയും അവിവേകികളെ വിട്ട് തിരിഞ്ഞുകളയുകയും ചെയ്യുക. പിശാചില് നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ ബാധിക്കുകയാണെങ്കിൽ നീ അല്ലാഹുവോട് ശരണം തേടിക്കൊള്ളുക. തീർച്ചയായും അവനെ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്.
തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവരെ പിശാചില നിന്നുള്ള വല്ല ദുർബോധനവും ബാധിച്ചാൽ അവർക്ക് അല്ലാഹുവെപ്പറ്റി ഓർമ്മ വരുന്നതാണ്. അപ്പോഴതാ അവരെ ഉൾക്കാഴ്ചയുള്ളവരാകുന്നു. എന്നാൽ അവരുടെ പിശാചുക്കളുടെ സഹോദരങ്ങളെയാവട്ടെ അവരെ ദുർമാർഗത്തിൽ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അവര് അധർമ്മത്തില് ഒട്ടും കമ്മി വരുത്തുകയില്ല. നീ അവർക്ക് ഏതെങ്കിലും ദൃഷ്ടാന്തം കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ അവര് പറയും, നിനക്ക് തന്നെ അത് സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കിക്കൂടെ. നബിയെ, പറയുക, എന്റെ രക്ഷിതാവിങ്കലെ നിന്ന് ബോധനം നൽകപ്പെടുന്നതിനെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ രക്ഷിതാവിങ്കലെ നിന്നുള്ള കണ്ണുതുറപ്പിക്കുന്ന തെളിവുകളും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് ഇത് ഖുറാൻ. ഖുറാൻ പാരായണം ചെയ്യപ്പെട്ടാല് നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. വിനയത്തോടും ഭയപ്പാടോടും കൂടി വാക്ക് ഉച്ചത്തിലാകാതെ രാവിലെയും വൈകുന്നേരവും നീ നിന്റെ രക്ഷിതാവിനെ മനസ്സില് സ്മരിക്കുക. നീ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിലാകരുത്. തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ അടുക്കലുള്ളവര് മലക്കുകള് അവനെ ആരാധിക്കുന്നതിനെപ്പറ്റി അഹംഭാവം നടിക്കുകയില്ല. 49 അവര് അവന്റെ മഹത്വം പ്രകീർത്തിക്കുകയും അവനെ പ്രണമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.